ഇന്നത്തെ ചർച്ചാ വിഷയം കേരളത്തിലെ ധനപ്രതിസന്ധിയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? കേന്ദ്രമോ സംസ്ഥാനമോ? ഇതാണ് ചോദ്യം. ലളിതമായ കണക്ക് പറയട്ടെ. കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ 3.25 ലക്ഷം കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ തനത് നികുതി വരുമാനമാണ്. കേന്ദ്ര സഹായം, കേന്ദ്രത്തിൽ നിന്നുള്ള നികുതിയും ഗ്രാൻറ്റും എല്ലാം ചേർന്ന് 1.5 ലക്ഷം കോടി രൂപ വരും. കേന്ദ്രത്തിൽ നിന്നുള്ള, കേന്ദ്രം അനുവദിക്കുന്ന വായ്പ, കേന്ദ്രം വായ്പ വരുന്നില്ല, നമ്മൾ കടമെടുക്കുന്നത് നമ്മൾ തിരിച്ചടക്കണം. അങ്ങനെ കേന്ദ്രം നമുക്ക് വായ്പ എടുക്കാൻ അനുവദിക്കുന്നത് 1.25 ലക്ഷം കോടി രൂപ. അങ്ങനെ 1.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ്. ചോദ്യം വളരെ ലളിതമാണെന്ന്, ഈ 3 ഇനത്തിൽ ഏതാണ് കഴിഞ്ഞ വർഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടിയത്, ഏതാണ് കുറഞ്ഞത്? അതുകൂടി കാര്യങ്ങൾ വളരെ വ്യക്തമാവും. സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം അത് സർവകാല റെക്കോർഡാണ്, 22% കൂടി. രാജ്യത്ത് 3-ാം സ്ഥാനമുണ്ട് നികുതി വർധനവിൽ കേരളത്തിന്. ഇനി നമ്മുടെ നികുതിയേതര വരുമാനം എടുത്താലോ, അത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 40% മേലെ വർദ്ധിച്ചത്. അപ്പം നമ്മുടെ തനത് വരുമാനത്തിൽ ഒരു കുറവും ഇല്ലെന്ന് മാത്രമല്ല, നല്ല വളർച്ചയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 1.5 ലക്ഷം കോടി രൂപയിൽ 2 ഇനങ്ങളാ. കേന്ദ്രത്തിൻ്റെ നികുതിയും കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും, ഒന്ന് കേന്ദ്രം അനുവദിക്കുന്ന വായ്പ. കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം കുറഞ്ഞതിന് നമുക്ക് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചത് കേന്ദ്രം തരുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്ക, ഈ കേന്ദ്രത്തിൻ്റെ ഭാവവും നമ്മുടെ ബി ജെ പിക്കാർ പ്രണം കെട്ടുകഴിഞ്ഞാൽ അതെന്തോ ഇല്ല ഔദാര്യം തരുന്നതെന്ന്. ഒരു ഔദാര്യവും ഇല്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേരളത്തിന് അർഹതപ്പെട്ട ഫിനാൻസ് കമ്മീഷൻ്റെ തീർപ്പ്, ആ തീർപ്പ് നമുക്ക് പ്രതികൂലമാണ്. പക്ഷെ ഗ്രാൻറ്റും അങ്ങനെ തന്നെയാണ്, അവരാ തീരുമാനിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ. പക്ഷെ ഗ്രാൻറ്റിൽ വേറൊരിനുണ്ട്, കേന്ദ്ര സർക്കാരിന് തന്നിഷ്ടപ്രകാരം തരാൻ പറ്റുന്നത്. പണ്ട് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ 30% പ്ലാനായിരുന്നു. ആ പ്ലാൻ്റെ തുക പ്ലാനിംഗ് കമ്മീഷനാണ് തീരുമാനിക്കുന്ന ഏത് സംസ്ഥാനത്തേക്ക് വേണം. അതിൻ്റെ ഫോർമുലയുണ്ട്. ഇപ്പോൾ ഒരു ഫോർമുലയില്ല, പ്ലാനും ഇല്ല, പ്ലാനിംഗ് കമ്മീഷനും ഇല്ല. കേന്ദ്ര ധനമന്ത്രി തീരുമാനിക്കുന്ന പോലെയാണ്. അത് അവരുടെ ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക്, ബി ജെ പി സംസ്ഥാനങ്ങൾക്ക് പാക്കേജുകളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിന് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത്. കേന്ദ്രവും ഉണ്ടാവും, സംസ്ഥാനവും ഉണ്ടാവും. പ്രതിപക്ഷത്താണെങ്കിലോ ഒരു എഞ്ചിനും ഉണ്ടാവുള്ളൂ, പ്രതിപക്ഷം മാത്രം. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഉണ്ടാവില്ല. ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഫെഡറൽ മാന്യതയ്ക്കും നീതിക്കും എതിരാണ്. ഏതായാലും ഇതെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10% കുറവാണ് ഗ്രാൻറ്റ്. അപ്പം കേന്ദ്ര സർക്കാർ തരുന്ന ഗ്രാൻറ്റുകളിൽ കുറവ് വന്നു. എന്നാലും ഭയങ്കര കുറവാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വായ്പ എടുത്താൽ, കഴിഞ്ഞ വർഷം 44,000 കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിച്ചത്, ഈ വർഷം 22,000 കോടിയുള്ളൂ, നേരെ പകുതിയായിരുന്നു. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ ബഡ്ജറ്റിലെ വരുമാനം. ഒന്ന് നമ്മുടെ തനത് വരുമാനം, 2 കേന്ദ്രത്തിന് സഹായം, 3 വായ്പ. നമ്മുടെ തനത് വരുമാനവും ഗണ്യമായിട്ട് കൂടി. കേന്ദ്രം തരുന്ന ധനസഹായത്തിൽ ചെറിയ കുറവ്, വായ്പ വെട്ടിക്കുറച്ചു. ഇനി നിങ്ങൾ പറ എങ്ങനെ ധനപ്രതിസന്ധി ഉണ്ടായെന്ന്. ഇത് കേന്ദ്രം സൃഷ്ടിച്ചെടുത്തതാണെന്ന്, കേരളത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ട് സൃഷ്ടിച്ചൊന്നാണ് ഇത്. മറച്ച് ഈ രാഷ്ട്രീയം മനസ്സിലാക്കി അത് സംസ്ഥാനത്തെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്താ നിയമസഭയിൽ പറഞ്ഞത്? കേന്ദ്രം ഇങ്ങനെ വാരിക്കോരി തരുകയാണ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, റവന്യൂ കമ്മി നികത്താൻ വേണ്ടി നൽകുന്ന ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ശരിയാണ്, 53,000 കോടി രൂപ ഫിനാൻസ് കമ്മീഷൻ അംഗീകരിച്ചു. വി ഡി സതീശൻ പറഞ്ഞത് ബി ജെ പിക്കാർക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ പ്രചാരമാണ്, കേരളത്തിന് വാരിക്കോരി കൊടുക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ നിലപാടെന്താ? ഈ ഗ്രാന്റേ പാടില്ല എന്നുള്ളതാണ്. റവന്യൂ കമ്മി നികത്താൻ വേണ്ടി ഗ്രാന്റ് കൊടുക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്ന് 15-ാം ധനകാര്യ കമ്മീഷനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അതിനെതിരായിട്ടേ കേരള സർക്കാർ മുൻകൈ എടുത്ത് തിരുവനന്തപുരത്ത്, പുതുശ്ശേരിയിൽ, വിജയവാഡയിൽ, ഡൽഹിയിൽ സെമിനാർ ബാക്കി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നടത്തി. കോൺഗ്രസിനെയും എല്ലാ പാർട്ടികളെയും വിളിച്ച് സെമിനാറുകളും ചർച്ചകളും നടത്തി. ഇതൊരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമാക്കി. ഡോക്ടർ മൻമോഹൻ സിംഗാണ് ഡൽഹിയിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ കൂട്ടായിട്ട് നിന്നതിൻ്റെ ഫലമായിട്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പുനഃസ്ഥാപിച്ചത് നമുക്ക് സഹായകമായി. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇങ്ങനെയായതുകൊണ്ട് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എല്ലാ വർഷവും ഉണ്ടാവില്ല, 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ കേന്ദ്രത്തിന് ആഗ്രഹിച്ച പോലെയും ഫിനാൻസ് കമ്മീഷൻ പെരുമാറി, എന്നാൽ അങ്ങ് വിട്ടുകൊടുത്തിട്ടുമില്ല. അങ്ങനെയാണ് നമുക്ക് 53,000 കിട്ടി. അതിൻ്റെ പാതി ആദ്യ വർഷം, പിന്നെ 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം ആകുമ്പോൾ ഇല്ല, തീർന്നു. അപ്പോൾ ഇത് ഇപ്പോൾ പൊക്കിപ്പിടിച്ചിറങ്ങേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ ബി ജെ പിയെ വെള്ളം പൂശേണ്ട ആവശ്യം എന്താണ് പ്രതിപക്ഷ നേതാവിന്? ഇതാണൊരു കാര്യം. രണ്ടാമത്തെ കാര്യമോ, നികുതി പിരിച്ചില്ല. പിരിക്കാവുന്ന എത്രയാ? 30,000 കണക്ക് പറയുന്നു കേട്ട്, വലിയൊരു തുക കേരളം നഷ്ടപ്പെടുത്തിയെന്ന്. ജി എസ് ടി ഒരു പുതിയ നികുതി സമ്പ്രദായമാണെന്ന്, അതിൻ്റെ സാധ്യത പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തി നികുതി പിരിക്കുന്നതിന് കുറച്ച് വർഷം എടുക്കും. അന്നെല്ലാവരും കൂടി ധാരണത്തിന് 5 വർഷമെങ്കിലും വേണ്ടി വരും. അതുവരെ 14% വെച്ച് കൂടിയില്ലെങ്കിൽ എത്രയാണോ കുറവ് വന്നത് ആ തുക നഷ്ടപരിഹാരമായി നൽകും എന്നുള്ള ധാരണ എത്താൻ കാരണം ഇത് തുടക്കം മുതൽ ഈ പൂർണ്ണത വളർച്ച നികുതി പിരിവിലും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് അന്ന് മുതൽ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര കൂടുതൽ നമ്മൾ പിരിച്ചാനേ, അത് പിരിച്ചില്ല, നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ള ആധുനികവൽക്കരണവും നടപടിക്രമങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പുനഃസംഘടനയിലെ കേരളമാണെന്ന് ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 5 സംസ്ഥാനങ്ങളെങ്കിലും കേരളത്തെക്കുറിച്ച് പഠിക്കുക, കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ വന്നിട്ടുണ്ട്. കേരളത്തിലെ നികുതി പുനഃസംഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ നികുതി വർധനമുണ്ടായിട്ടുള്ള തെലുങ്കാനയിൽ നിന്ന് പോലും നികുതി ഉദ്യോഗസ്ഥർ ഇവരിവിടെ വന്നിട്ടുണ്ട്. എന്താണ് കേരളത്തിലുണ്ടായ പ്രശ്നം? കേരളത്തിലുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ക്രയവിക്രയങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകളുടെ മേലുള്ള നികുതിയുണ്ട്, അതാണ് സംസ്ഥാന ജി എസ് ടി. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകളുടെ മേലുള്ള നികുതി, അതാണ് ഐ ജി എസ് ടി. നേരത്തെ ഐ ജി എസ് ടി നമുക്ക് കിട്ടൂലായിരുന്നു. മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ചരക്കുകൾക്ക് അവിടുത്തെ കൊടുത്ത നികുതി നമുക്ക് കിട്ടുക, ജി എസ് ടി വന്നപ്പോൾ കിട്ടും. അതാണ് കേരളത്തിന് ജി എസ് ടി കൊണ്ടുള്ള ഗുണം. പക്ഷേ അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ചരക്ക് ആരൊക്കെ കൊണ്ടുവരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ വേവിൽ സമ്പ്രദായം പൂർണ്ണമായിട്ടും ഫലപ്രദമാവണം. അതായത് 2 വർഷം മുമ്പ് മാത്രമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടും ഇപ്പോഴാണെന്ന് തത്സമയം ഒരു വണ്ടി വന്നാൽ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വെബിലുണ്ടോ ഇല്ലേ എന്ന് വണ്ടി തടഞ്ഞു നിർത്തി നോക്കാതെ തന്നെ അറിയാൻ പറ്റുന്ന രീതിയിൽ തത്സമയം വിവരം നൽകുന്ന സമ്പ്രദായം വന്നത്. വി ഡി സതീശൻ എന്താ പറയണേ? ഇങ്ങനെ അന്തർ സംസ്ഥാന വ്യാപാരത്തിനുള്ള നികുതിയിൽ ചോർച്ചയുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും കിട്ടിയാന്.
ചോർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചോർച്ചയുണ്ടാവാൻ കാരണം എന്താ? ബി ജെ പി ജി എസ് ടി നടപ്പാക്കിയ രീതിയിലാണെന്ന്, വേണ്ടത്ര അവധാനതയില്ലാതെ നമ്മുടെ നോട്ട് നിരോധനം പോലെ അങ്ങ് നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട് ഈ സമ്പ്രദായങ്ങൾ ഐ ടി ബാക്ക് ബോൺ നിലവിൽ വന്നില്ല. അപ്പോഴും ബി ജെ പിയെ കുറ്റപ്പെടുത്താനല്ല, കേരള സർക്കാരെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് നോക്കുന്നത്. ഇന്നിപ്പോ ഈ ഐ ടി സംവിധാനങ്ങളൊക്കെ പൂർണ്ണതയിലെത്തി, ഇ വേ ബില്ല് വന്നു, കേരളത്തിന് റെക്കോർഡ് വർധന കഴിഞ്ഞ വർഷം ഉണ്ടായി. 23% ജി എസ് ടി കൂടിയത്, ചരിത്രത്തിൽ ഇത്രയും ഉയർന്ന് തനത് നികുതി വരുമാനം വർദ്ധിച്ചൊരു വർഷം ഉണ്ടായിട്ടില്ല. ഈ വർഷം എന്താ, ആയതാണ്ട് അതേ തോതിൽ നികുതി വർധനവ് നിൽക്കുകയാണ്, 18%. നമ്മുടെ ഓണത്തിൻ്റെ കച്ചവടത്തിൻ്റെ കണക്ക് വരാൻ പോണേയുള്ളു, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 23% ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ നികുതി പരിവെല്ലാം തകർന്നതിൻ്റെ ഫലമായിട്ടോ കുടിശ്ശിക പിരിക്കാത്തതിൻ്റെ ഫലമായിട്ടോ അല്ലെന്ന്, ഈ കുടിശ്ശിക എന്ന് പറയുന്നത് കേരള സംസ്ഥാനം രൂപീകരിച്ച കാലമുള്ള നികുതി കുടിശ്ശികയാണ്, ഇതൊരിക്കലും പിരിക്കാൻ പറ്റാത്തതുണ്ട്. ഞാൻ ധനമന്ത്രിയായിരുന്നപ്പോൾ വളരെ കർശനമായിട്ട് ഇതിൻ്റെ കണക്കുകൾ എടുത്ത്, പിരിക്കാൻ പറ്റൂലെന്ന് കളക്ടർമാർ പറഞ്ഞതെല്ലാം പ്രത്യേകം പ്രത്യേകം എടുത്തു. അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിരിക്കാൻ പറ്റുന്ന 3000 കോടി ഉള്ളൂ, ബാക്കിയൊരു 5000 കോടി രൂപ കോടതിയിലാണ്, കോടതി കിടക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് സ്പീഡിലാക്കാൻ നോക്കാൻ പറ്റും. അപ്പോൾ ഈ എന്നിട്ടും പിന്നെന്താ ഈ തുക വെക്കുന്നത്? എഴുതി തള്ളുന്നതിന് മുമ്പ് ഒരു കാരണവശാലും പിരിക്കാൻ പറ്റുള്ളൂ എന്ന് കളക്ടർ പറഞ്ഞാലും ഇനി സംസ്ഥാനത്തിന് പുറത്ത് കച്ചവടം ഉണ്ടോ, സംസ്ഥാനത്ത് വേറെ ആരെങ്കിലും പേരുള്ള സംസ്ഥാനത്തുണ്ടോ, അവർക്ക് ഭൂമിയല്ല അവരുടെ പേരിലുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് തീർത്തിട്ട് വേണം എഴുതിത്തള്ളാൻ. എഴുതിത്തള്ളാൻ ആരും മുന്നിട്ടിറങ്ങില്ല, കാരണം അത് ആക്ഷേപം വല്ലതും ഉണ്ടായാലോ, അതുകൊണ്ട് കിട്ടാക്കടമല്ല നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുക. ഇതെടുത്ത് വെച്ചിട്ട് ഏജ് പറയും, ഏയ് നികുതി കുടിശ്ശിക പിരിച്ചിട്ടില്ല, ഉടനെ പ്രതിപക്ഷ നേതാവ് വരും, നികുതി കുടിശ്ശിക പിരിച്ചിട്ടില്ല, അവരുടെ കാലത്തും ഭരിച്ചപ്പോഴേ കുടിശ്ശിക ഉണ്ടല്ലോ എന്ന്, എന്താ പിരിക്കായിരുന്നത്? അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ കാണുക, സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നതിന്, ഞെക്കിക്കൊല്ലുന്നതിന് വേണ്ടി വലിയൊരു കടന്നാക്രമണമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം പരിഗണിച്ച് ചെറുക്കുക, അതിന് കൂടെ നിൽക്കുക, ബാക്കി വിമർശനങ്ങളൊക്കെ നമുക്ക് സംസ്ഥാനത്ത് നടത്താമെന്ന്, അത് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല, പ്രതിപക്ഷ എം പിമാർ തയ്യാറല്ല. അവരെല്ലാവരും ബി ജെ പിക്കൊപ്പം കേരളത്തെ തകർക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്.